നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഏറ്റവും നിർണായകമായ ഒരു റിപ്പോർട്ടാണ് ഈ മണിക്കൂറിൽ പുറത്തുവരുന്നത്. ബംഗളൂരുവിലെ സെക്ഷൻസ് കോടതിയിൽ മയക്കുമരുന്ന് കേസുമായി ബന്ധപ്പെട്ട് ബിനീഷ് കൊടിയേരിക്കെതിരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എടുത്ത കേസ് പരിഗണിച്ചുകൊണ്ടിരിക്കുന്നു. കസ്റ്റഡി കാലാവധി പൂർത്തിയാക്കിയ ബിനീഷ് കൊടിയേരിയെ കോടതിയിൽ ഹാജരാക്കിയിരിക്കുകയാണ്. വിശദമായ മെഡിക്കൽ പരിശോധന റിപ്പോർട്ടും കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റും ഒക്കെ ഇഡി കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. തുടർച്ചയായി 9 ദിവസമായിരുന്നു ഇഡി കസ്റ്റഡിയിൽ ബിനീഷ് കൊടിയേരിയെ ചോദ്യം ചെയ്തത്. ഈ കാലയളവിൽ പല നിർണായക വിവരങ്ങളും വീണുകിട്ടിയെന്ന് ഇഡി ഇപ്പോൾ കോടതിയെ ധരിപ്പിച്ചിരിക്കുകയാണ്. ബിനീഷിൽ നിന്ന് ഇനിയും വിവരങ്ങൾ ഏറെ അറിയാനുണ്ടെന്നാണ് ഇഡി കോടതിയെ അറിയിച്ചിരിക്കുന്നത്. ചോദ്യം ചെയ്യൽ പൂർത്തിയായില്ല, ഇനിയും ബിനീഷ് കൊടിയേരിയെ കസ്റ്റഡിയിൽ വേണം. ഇതിനിടയിൽ ഏറ്റവും നിർണായകമായൊരു വെളിപ്പെടുത്തലും ഇഡി ഇപ്പോൾ കോടതിയിൽ നടത്തിയിരിക്കുന്നു. ബിനീഷ് കൊടിയേരിയുടെ മരുതുംകുഴിയിലെ വീട്ടിൽ വച്ച് കണ്ടെടുത്ത ആ ATM കാർഡിൽ ഒപ്പിട്ടിരിക്കുന്നത് ബിനീഷ് കൊടിയേരി തന്നെയാണ്. അനൂപ് മുഹമ്മദ് എന്ന മയക്കുമരുന്ന് കേസിലെ മുഖ്യപ്രതിയുടേതായിരുന്നു ഈ ATM കാർഡ്. ഈ കാർഡിൽ ഒപ്പിട്ടിരിക്കുന്നത് ബിനീഷ് കൊടിയേരി എന്നത് ബിനീഷിനെ സംബന്ധിച്ചിടത്തോളം ഈ കേസിൽ ഏറ്റവും നിർണായക കുരുക്കാവുകയാണ്. ഈ ഒരു നിർണായക വിവരം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കോടതിയെ അറിയിച്ചിരിക്കുകയാണ്. ഇതോടെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ബിനീഷ് കൊടിയേരിയുടെ മരുതുംകുഴി വീട്ടിലുണ്ടായ വിവാദങ്ങളൊക്കെ പുതിയൊരു തലത്തിലേക്ക് കടക്കുന്നു. അനൂപ് മുഹമ്മദിന്റെ പേരിലുള്ള ATM കാർഡ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർ വീട്ടിൽ കൊണ്ടുവന്ന് ഇട്ടതാണെന്നാണ് ബിനീഷ് കൊടിയേരിയുടെ ഭാര്യ റെനിറ്റയും ഭാര്യ മാതാവ് മിനിയുമൊക്കെ അന്ന് ഇഡി ഉദ്യോഗസ്ഥരോടും പിന്നീട് മാധ്യമപ്രവർത്തകരോടും കേരളത്തോടും വിളിച്ചു പറഞ്ഞത്. ഇതിന്റെ പേരിൽ ഏറെ കോലാഹലങ്ങളും അന്നുണ്ടായി. പരിശോധനയെ തുടർന്ന് ഈ കാർഡ് വീട്ടിൽ നിന്ന് കണ്ടെത്തി എന്നുള്ള കാര്യം രേഖപ്പെടുത്തുന്ന മഗസർ റിപ്പോർട്ട് ഒപ്പിട്ട് തരാൻ ബിനീഷ് കൊടിയേരിയുടെ ഭാര്യ റെനിറ്റയോട് ഇഡി ഉദ്യോഗസ്ഥർ എന്ന് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഈ കാർഡ് ഇവിടെ ഇല്ലായിരുന്നുവെന്നും നിങ്ങളിത് കൊണ്ടുവന്നിട്ടതാണെന്നും അവരോട് മറുപടി പറഞ്ഞ് റെനിറ്റ മഗസർ റിപ്പോർട്ടിൽ ഒപ്പിട്ടില്ല. ബിനീഷ് കൊടിയേരിയുടെ ഭാര്യയ്ക്ക് പൂർണ്ണ പിന്തുണയുമായി ഉറ്റ ബന്ധുക്കൾ കൂടി അണിനിരുന്നതോടെ വാസ്തവത്തിൽ അന്ന് ഇഡിക്കെതിരായ ഒരു വികാരം വളർത്തിയെടുക്കുക തന്നെയായിരുന്നു അവർ ഉദ്ദേശിച്ചത്. ഇഡി ഇപ്പോൾ കോടതിയിൽ പറയുന്നത് തങ്ങളുടെ കൃത്യനിർവഹണത്തിന് തടസ്സമുണ്ടാക്കി എന്നാണ്. ബിനീഷ് കൊടിയേരിയുടെ കുടുംബം അന്വേഷണവുമായി സഹകരിക്കുന്നില്ല എന്ന മറ്റൊരു നിർണായക വെളിപ്പെടുത്തലും കോടതിയിൽ നടത്തിയിരിക്കുന്നു ഇഡി ടീം. ഇതോടെ കൂടുതൽ കുരുക്കിലേക്കാണ് ബിനീഷ് കൊടിയേരി ഇപ്പോൾ കടന്നിരിക്കുന്നത്. ഈ കാർഡുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ അറിയാൻ ബിനീഷ് കൊടിയേരിയുടെ കുടുംബാംഗങ്ങളെ കൂടി ചോദ്യം ചെയ്യേണ്ടി വരും എന്ന ഘട്ടത്തിൽ എത്തി നിൽക്കുന്നു കാര്യങ്ങൾ. എല്ലാം കൈവിട്ടു പോകുന്നു എന്ന തോന്നൽ. ഇഡി ഉദ്യോഗസ്ഥർ കോടതിയിൽ പറയുന്നത് മറ്റ് സ്വാധീനങ്ങൾ ഉപയോഗിച്ച് ഇഡിയുടെ പരിശോധനയെ തടസ്സപ്പെടുത്താൻ പോലും അവിടെ ശ്രമം നടന്നുവെന്നാണ്. നിലവിൽ പ്രവർത്തിക്കാത്ത 3 കമ്പനികളുടെ വിശദാംശങ്ങൾ കൂടി ഇഡി കോടതിയെ അറിയിച്ചിട്ടുണ്ട്. ബിനീഷിന് ബന്ധമുള്ള ഈ കമ്പനികളെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാനുണ്ടെന്ന് ഇഡി കോടതിയോട് പറയുന്നു. അതുകൊണ്ട് കസ്റ്റഡി കാലാവധി നീട്ടണം എന്നു തന്നെയാണ് കോടതിക്ക് മുമ്പാകെ ഇഡിയുടെ ആവശ്യം. ഈ കമ്പനികളിൽ നിന്നൊക്കെ 2015 വിരമിച്ചതാണെന്ന് ബിനീഷിന്റെ അഭിഭാഷകൻ കോടതിയിൽ പറഞ്ഞു. മെഡിക്കൽ റിപ്പോർട്ടിൽ ബിനീഷിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കണം എന്നെടുത്തു പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അന്വേഷണ ഉദ്യോഗസ്ഥർ റിപ്പോർട്ടിൽ കൃത്രിമം കാട്ടിയെന്നാണ് ബിനീഷ് കൊടിയേരിയുടെ അഭിഭാഷകൻ പറയുന്നത്. ഏത് വിധേനയും ബിനീഷ് കൊടിയേരിയെ മെഡിക്കൽ പരിശോധനയ്ക്കും തുടർന്ന് ചികിത്സയ്ക്കുമായി ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യണമെന്നതാണ് ബിനീഷ് കൊടിയേരിയുടെ അഭിഭാഷകൻ മുൻപോട്ട് വയ്ക്കുന്നത്. ഏറ്റവും നിർണായകമായ വാദങ്ങളാണ് കോടതിയിൽ നടക്കുന്നത്. അതിനിടയിലാണ് എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ഇഡി ഈ ഒരു വെളിപ്പെടുത്തൽ തന്നെ നടത്തിയിരിക്കുന്നത്. ബിനീഷ് കൊടിയേരിയെ കസ്റ്റഡിയിൽ വാങ്ങി തങ്ങൾക്കും ചോദ്യം ചെയ്യണം എന്നാവശ്യവുമായി NCB കൂടി ഇന്ന് കോടതിയെ സമീപിച്ചിരിക്കുന്നു. നർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോയുടെ ആവശ്യം ബിനീഷ് കൊടിയേരി ബംഗളൂരു കേന്ദ്രീകരിച്ച് നടന്ന മയക്കുമരുന്നിടപാടിൽ പ്രതിയെന്ന് സംശയിക്കപ്പെടുന്നയാളാണ്. അനൂപ് മുഹമ്മദുമായി ബിനീഷ് കൊടിയേരിക്കുള്ളത് വലിയ ഇടപാടുകളാണ്. ഇക്കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട്. ഇഡി ഉദ്യോഗസ്ഥർ പറയുന്നത് മയക്കുമരുന്ന് കച്ചവടത്തിൽ നിന്ന് കിട്ടിയ പണം തിരുവനന്തപുരം അടക്കം കേരളത്തിലേക്ക് കൊണ്ടുവന്ന പല വ്യവസായങ്ങളിലും ബിനാമി പേരുകൾ ഉപയോഗിച്ച് ബിനാമികളെ ഉപയോഗിച്ച് ബിനീഷ് കൊടിയേരി ഉപയോഗപ്പെടുത്തിയെന്നാണ്. അതുകൊണ്ട് തന്നെ അബ്ദുൾ ലത്തീഫിനെയും മറ്റ് 3 പേരെ കൂടി അടിയന്തരമായി ചോദ്യം ചെയ്യാൻ ഒരുമ്പെടുകയാണ് ഇപ്പോൾ ഇഡി ഉദ്യോഗസ്ഥർ.
അബ്ദുൽ ലത്തീഫ് ഇതിനിടയിൽ മുങ്ങിയതായി ചില റിപ്പോർട്ടുകളും പുറത്തേക്ക് വരുന്നു. എന്തായാലും ഏറ്റവും നാടകീയമായ നിർണായകമായ നീക്കങ്ങളാണ് ഇപ്പോൾ ബംഗളൂരു കോടതിയിൽ അരങ്ങേറുന്നത്. ബിനീഷ് കൊടിയേരി വീണ്ടും കസ്റ്റഡിയിലേക്ക് പോകുന്നത് ഇഡിയുടേതോ അതോ എൻസിബിയുടേതോ? അതോ ഇനി രണ്ട് ഏജൻസികൾക്കും ഒരേ സമയം ബിനീഷ് കൊടിയേരിയെ ചോദ്യം ചെയ്യാനുള്ള അനുവാദമാണോ ബംഗളൂരു സെക്ഷൻസ് കോടതി നൽകുന്നത്? ഏറ്റവും നിർണായകമായ വിധി ഉടൻ തന്നെ പുറത്തുവരും. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.